ഞങ്ങൾ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഞങ്ങളല്ല, പ്രത്യേകിച്ച് ഞാൻ. കൊറേ കാലമായി നമ്മളൊരു സംഭവം വാങ്ങി വെച്ചിട്ട്, പക്ഷെ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല അല്ലേ ഇല്ലേട്ടാ. കൊറേ. അപ്പൊ ഏട്ടാ എന്നും പറയും ഇത് നമുക്ക് ചെയ്തു നോക്ക എന്നുള്ളത്. അപ്പൊ എന്താണെന്നറിയോ, നമ്മള് ഒരു ഹെയർ കളർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ട്രീക്സിന്റെ ആണ്, സോഫ്റ്റ് ബ്ലോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് അല്ലെ, സോഫ്റ്റ് ബ്ലോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ് ബ്ലോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കൊറേ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു എന്താ പറയാ, എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഏട്ട എന്നും പറയും എന്താ പറയാ, നമുക്ക് ചെയ്യാന്ന്. പക്ഷെ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ കൊറേ കാലമായിട്ട് വാങ്ങിച്ചു, കൊറേ കാലല്ല ഒരു രണ്ട് മൂന്ന് അല്ലേ, മൂന്ന് മാസമായിട്ടുണ്ടാവും ഇത് വാങ്ങിച്ചിട്ട്. പക്ഷെ എനിക്കിത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ചെറുതായിട്ട് ഒന്ന് രണ്ട് മീൻസ് കുറച്ച് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മുടിയുടെ ഏകദേശം ആ സെയിം കളറൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് കുറച്ചും കൂടി ഡിഫറെന്റ് ആവാൻ തോന്നുന്നുണ്ട്. ഇനി ഇത് പിടിക്കോ പിടിക്കില്ലേ ഒന്നും അറിയില്ല കേട്ടോ. ചില കളർ നമ്മുടെ മുടിയിൽ പിടിക്കാതിരിക്കില്ല, അപ്പൊ ഒന്നും അറിയില്ല. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു ഹെയർ കളറ് എന്താ പറയാ പരീക്ഷിക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഏട്ടൻ എനിക്ക് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്, കൊറേ ആയി പറയാൻ തുടങ്ങിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. ഐ ആം സോ എക്സൈറ്റഡ് കേട്ടോ. എന്റെ മുടി, ഞാൻ എന്തായാലും മുടിയുടെ ഈ ഒരു ഭാഗത്തേക്കൊന്നും സംഭവം പരീക്ഷിക്കാൻ വേണ്ടി പോകുന്നില്ല. അറ്റത്ത് ഏകദേശം ഹൈലൈറ്റ് പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. എടാ അത്ര മതിയേ, ഓക്കെ. അപ്പൊ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, ഇതിൽ എന്തൊക്കെയല്ല എന്നുള്ളത്. അപ്പൊ ഇതാ ഇതില്, ഓക്കെ, ഇത് മിക്സ് ചെയ്യാനുള്ള ഒരു ബോക്സ് വരുന്നുണ്ട്. അതുപോലെ ഡെവലപ്പർ വരുന്നുണ്ട്, ബ്ലെൻഡർ പൗഡർ വരുന്നുണ്ട്, പിന്നെ ഒരു കണ്ടീഷണർ വരുന്നുണ്ട് കേട്ടോ. കണ്ടീഷണർ വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും യൂസർ മാനുവലൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇത് മിക്സ് ചെയ്യാൻ സംഭവം ഗ്ലൗസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനാണ് ചെയ്യുന്നത്, അപ്പോൾ ഏട്ടൻ തന്നെ ഗ്ലൗസൊക്കെ ഇട്ടോട്ടെ. ഞാൻ ജസ്റ്റ് ഇരുന്ന് കൊടുക്കുന്നുള്ളൂ കേട്ടോ, മിക്സ് ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ രണ്ട് വാല് നീളമുള്ള ചീർപ്പ് എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഏട്ടൻ മുടി സെക്ഷൻ തിരിക്കാൻ വേണ്ടിയിട്ട് ഇത് എടുത്തിട്ട് ഈ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. ഇത് കിച്ചൺ നിർത്താട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുള്ളത് എന്താ പറയുക, മീൻസ് ഹെയർ നനച്ച് അത് ടവൽ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഒരു നനഞ്ഞ ഈറനോടുള്ള മുടിയിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഓക്കെ, ഹെയർ നനച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യാം, ഈ രണ്ട് സംഭവമാണ് മിക്സ് ചെയ്യേണ്ടത്. ഒന്നില്ലെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ്ലി മിക്സ് ചെയ്യാം, ഞാൻ അതാ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ 2:1 റേഷ്യോയിലാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് കേട്ടോ. കുറച്ച് ആവശ്യമുള്ളൂ. ബ്ലെൻഡർ പൗഡർ 2:1 റേഷ്യോയിൽ ഡെവലപ്പർ, അങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. മാറി കുഞ്ഞാ, മാറി കുഞ്ഞ എന്താണോ മുടി ഒന്ന് നന്നായിട്ട് നനച്ച് ടവൽ ഡ്രൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ള സെക്ഷൻ എടുക്കുക, അടിയിൽ ഇതുപോലെ ഈ സിൽവർ ഫോയിൽ പേപ്പർ വെക്കുക, എന്നിട്ട് ആ ഒരു നമ്മൾ മിക്സ് ചെയ്ത മിക്സ് ഉണ്ടല്ലോ അതിങ്ങനെ തേച്ച് കൊടുക്കുക. അത് ചുറ്റി വെച്ചുകൊടുക്കുക കേട്ടോ. അങ്ങനെ എത്ര സെക്ഷനാണോ വേണ്ടത് അത്ര സെക്ഷനനുസരിച്ചിട്ട് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കുറച്ച് സെക്ഷൻ എടുത്തിട്ട് ഏട്ടൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു 30 മിനിറ്റ്സ് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, അധികം സ്ഥലത്തൊന്നും ആയിട്ടില്ല. എനിക്ക് പേടിയാണ് ഒന്നാമത്. അപ്പോൾ ഒരു 1/2 അവർ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ 1/2 അവർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്തു കണ്ടോ, നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനുള്ള കളറുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഉണക്കിയെടുത്തപ്പോൾ എനിക്കിഷ്ടമായി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ പേടിയുണ്ട്, മീൻസ് മറ്റുള്ളവർ മുന്നിലേക്ക് ഇങ്ങനെ എത്തുന്നുള്ള കാര്യത്തിൽ നല്ല പേടിയുണ്ട്. എന്നാലും ഞാൻ ഓക്കെയാണ്, അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ കാലമായിട്ട് എന്തെങ്കിലും ഒരു മേക്ക് ഓവർ വരുത്തണം എന്നിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ ഭാഗത്ത് കുറച്ച് കൂടിപ്പോയി ഗൈസ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യല്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഈ ഭാഗത്ത് കുറച്ച്. വെറും 190 രൂപയ്ക്കാട്ടോ ഞാൻ, 190 രൂപയ്ക്കാട്ടോ ഞാൻ ഈ കളർ ഇങ്ങനെയാക്കിയത് ഗൈസ്. പൊളി, സൂപ്പർ, എനിക്കിഷ്ടായിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായത് പറയണേ. അപ്പം ഇനി മുതലുള്ള വീഡിയോസിൽ ഈ ഒരു ലുക്കായിരിക്കും കേട്ടോ. ബൈ.